നിലവിൽ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൊമേഡിയൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം ആര്, ഒരു വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രഥമ ഗണനീയനായി പറയാൻ പറ്റുന്ന പേരാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്നുള്ളത്. ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുക എന്നൊക്കെ നമ്മളുടെ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്. അത് എപ്പോഴും ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. വയനാടിൻ്റെ സ്വന്തം പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ 50 വയസ്സ് കഴിഞ്ഞ യുവനേതാവാണ്, വിശേഷണങ്ങൾക്ക് അതീതനാണ്, ഇന്ത്യ മഹാരാജ്യത്തെ സ്വന്തം ഉള്ളംകൈയിൽ ടമ്മാനമാടാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു ഇളമുറ തമ്പുരാനാണ്. വിശേഷണങ്ങൾ അങ്ങനെ അധികമായി നീളുന്നു. പക്ഷേ വിവരക്കേടിന് മാത്രം രാഹുൽ ഗാന്ധി ഈക്വൽസ് നോ വൺ എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അദ്ദേഹം ഒരു കാരണവശാലും സ്വർണ്ണ മെഡൽ ആർക്കും കൊടുക്കില്ല വിവരക്കേടിൻ്റെ. കാരണം വെറുതെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. സത്യത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും മോദിജി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ സുഹൃതമാണ് രാഹുൽ ഗാന്ധി എന്ന ആളെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിലെ ഒരു യുവ സിംഹം ആയി അല്ലെങ്കിൽ യുവ പോരാളിയായി കിട്ടിയത് എന്ന്. അദ്ദേഹം കഴിഞ്ഞ തവണ ഏതോ വലിയ മഹാസാത്വികനോ വല്ലതും ആയിരുന്നായിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഇതുക്കും മേലെ എന്തോ ആയിരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി. കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു സൽപ്രവൃത്തി കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്രയധികം വിഡ്ഢിത്തരം പുലമ്പുന്ന ഒരു വ്യക്തിയെ പ്രധാന എതിർ പക്ഷത്ത് കിട്ടിയത് എന്ന് തന്നെ നമുക്ക് പരിഹാസരൂപേണ പറയാം. അത്രയ്ക്ക് ദ്രാവിഡാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ അടുത്തിടെ നമ്മുടെ ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി സറണ്ടർ മോദി എന്ന പരാമർശം നടത്തിയിരുന്നു. സ്വാഭാവികമായും വെറുതെ വട്ടി കൊടുത്തടി വാങ്ങിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇന്ത്യ ചൈന പോരാട്ടങ്ങളുടെ സംഘർഷങ്ങളുടെ നാൾവഴികളെ പറ്റിയൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ ഇങ്ങനെ ബളബളാന്ന് വർത്തമാനം പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എഴുതി കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇൻ്റലക്ച്വൽ നേതാക്കന്മാരാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം ഈ ഗീർവാണം പോലെ തട്ടിവിടുന്നത്. പക്ഷേ അതിൽ യാഥാർത്ഥ്യബോധം ഒട്ടുമില്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് അറിയുമോ? കാരണം അവിടെ സ്തുതിപാഠകരുടെ തള്ളിക്കയറ്റമാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ ഒപ്പം. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഈ രാഹുൽ ഗാന്ധിയുടെ മുൻതലമുറക്കാർ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെയാണ് ചൈനക്കാരുടെ കാല് നക്കാൻ പോയത് അല്ലെങ്കിൽ ചൈനക്കാരോട് എന്തെങ്കിലും തരത്തിൽ കൈകൂപ്പിക്കൊണ്ട് നിന്നത്. ഇപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥാ വിശേഷത്തിലല്ല ഭാരതം. ഉരുളക്കുപ്പേര് പോലെ തന്നെ ഭാരതത്തിന് മറുപടി കൊടുക്കാൻ അറിയാമെന്ന് കൂടി രാഹുൽ ഗാന്ധി പറയണം. കാരണം ഇത് മൻമോഹൻ സിംഗ് അല്ല പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗിനെ നിയന്ത്രിക്കുന്ന സോണിയാഗാന്ധിയല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു മൂലയ്ക്ക് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട് ജനങ്ങൾ. അതുകൊണ്ട് മര്യാദയ്ക്ക് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നതാണ് താങ്കൾക്ക് നല്ലതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു സറണ്ടർ മോഡി എന്നൊരു പരാമർശം നടത്തിയിരുന്നു. ഇതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ഇപ്പോൾ പറഞ്ഞു കാണും ഈ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ നമുക്ക് തണ്ടിയല്ല അല്ലാത്തൊരു കക്ഷിയെ പറ്റിയിട്ട് അവിടെ കിടന്ന് വല്ലപ്പോൾ ഈ ആന പോകുമ്പോൾ ഈ നായ്ക്കൾ റോഡിലൊക്കെ നിന്ന് കുരയ്ക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ചങ്ങലയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു തരത്തിലുള്ള ഒരു ആനയെ സംബന്ധിച്ച് അറിയാമല്ലോ, നായയും സംബന്ധിച്ചുള്ള താരതമ്യം നമുക്കറിയാം. അങ്ങനെയൊന്നും നമ്മൾ ആരെയും താരതമ്യപ്പെടുത്തുകയല്ല. ഒരു നാട്ടിൻപുറത്തെ ഒരു ചൊല്ല് പറഞ്ഞു പോയതാണ്, വെറുതെ കിടന്ന് ബളബളാന്ന് വർത്തമാനം പറയുകയാണ്, ഒരു കാര്യവുമില്ല, ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്യുന്നില്ല, കൂട്ടത്തിലുള്ളവർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ആ ഒരവസ്ഥാ വിശേഷത്തിലാണ് ഇദ്ദേഹം സറണ്ടർ മോഡി എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണലിന് ANIക്ക് അമിത്ഷാജി, അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഒരു അഭിമുഖം കൊടുത്തിരുന്നു. കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയേണ്ടത്, ഇനി ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ പറയത്തില്ല, അതാണ് രാഹുൽ ഗാന്ധി വാങ്ങിച്ചത്. അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലാതെ റോഡിലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ഈ കവലയിലൊന്നും നിന്ന് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല. അത് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ്, രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുണ്ട്, ശീതീകരിച്ച ഹോളുണ്ട്, കൃത്യമായ രീതിയിൽ ഇനിയും പാർലമെൻറ്റ് കൂടുമ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാം, പാർലമെൻറ്റിൽ ചർച്ച നടത്താൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിത് ചർച്ചയൊക്കെ ചെയ്യാം, പക്ഷേ രാഹുൽ ഗാന്ധി 1962 അക്സായി ചിൻ വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ചർച്ചയ്ക്ക് വെക്കണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡെപ്പി ഓട്ടിപ്പോയി ഗ്യാസും പോയി ഫ്യൂസ് ഊരി. അതോടുകൂടി തന്നെ നമ്മൾ പറയത്തില്ലേ വക്കീൽ പോലീസിൻ്റെ ഫ്യൂസ് ഊരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അമിത്ഷാജി. മോദിജി ഇതിനകത്ത് ഇടപെടേണ്ട കാര്യം വന്നില്ല, അമിത്ഷാജി നൈസായിട്ടൊരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇനിയും അതിൽ നിന്ന് ഇനിയും കഴിഞ്ഞു, ഈ സംഭവം കഴിഞ്ഞു, ഇനി പുള്ളിക്ക് സറണ്ടറും വേണ്ട ഒന്നും വേണ്ട, ഇനി കണ്ടോണം നിങ്ങൾ. ഇനി ഒരു 10 ദിവസത്തേക്ക് പുള്ളിയുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ സാധ്യതയില്ല, കൊറോണ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇനിയും എവിടെയെങ്കിലും അജ്ഞാതവാസത്തിലായിരിക്കും. അതാണ് ചരിത്രം. എന്തായാലും ശരി, ഇന്ത്യ ചൈന അതിർത്തി തർക്ക വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയാണ് വാർത്താ ഏജൻസിയായിട്ടുള്ള ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണലിനോട്, ANAയോട് അമിത്ഷാജി കൃത്യമായ ഭാഷയിൽ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി 1962 അക്സായി ചിൻ വിട്ടുകൊടുത്തതെന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചത്, ഏത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മറ്റേ കുറേ ടീമുകൾ. അപ്പോൾ ആ കക്ഷികളൊക്കെ എന്തുകൊണ്ട് അക്സായി ചിൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു എന്ന കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്തേക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് ആൾ തടി തപ്പിയിട്ടുണ്ട്. ഇനിയും നമ്മൾ പറയുന്ന പോലെ മഹാ എന്തെങ്കിലും ഉറക്കത്തിലോ മൗനത്തിലോ ഒക്കെ ആയിരിക്കും രാഹുൽ ഗാന്ധി. ഇനി അടുത്ത എന്തെങ്കിലും ഒരു ചെറിയ നമ്പറുമായിട്ടൊക്കെ ഇറങ്ങും. ഒരു ഏകദേശം ഒരു 15 ദിവസം, അതാണ് ചരിത്രം. ഒരു കോഴ്സാണ് അദ്ദേഹത്തിന്. എന്തെങ്കിലും മണ്ടത്തരം പറയും, കൃത്യമായിട്ട് എരന്നടി വാങ്ങിച്ചിട്ട് ഒരു 15 ദിവസം പിന്നെ പഞ്ചായത്ത് കാണത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈന്. ഒരു വലിയ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ പൊള്ളയായ രാഷ്ട്രീയം കളിക്കുന്നത് വേദനാജനകമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അമിത്ഷാജി പറഞ്ഞു വെക്കുന്നത്. പാകിസ്ഥാനെയും ചൈനയെയും തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ കൃത്യമായി ആ ലേഡിയോട് പറയുന്നുണ്ട്. അത് കൃത്യമായ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ഇങ്ങനെ പറയാനേ തരമുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ പറഞ്ഞത്, അച്ഛൻ്റെ പേരിലുള്ള, അതായത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ, അച്ഛൻ അവരെ വിറ്റ് പുട്ടടിക്കുന്നൊരു ടീമാണ് അമ്മയും മോനും. അതാണ് ഏറ്റവും വലിയൊരു സംവിധാനം. കാരണം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ രാജീവ് ഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കൊല്ലപ്പെട്ടത്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു, ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് പിന്നീട് നല്ല നിലപാടുണ്ടോ, എതിർ നിലപാടുണ്ടോ, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് ചൈനയിൽ നിന്ന് ഇഷ്ടം പോലെ സംഭാവന വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയും പറയുന്നു ഏതാണ്ട് വലിയ രീതിയിലൊക്കെ അവരുടെ ഇന്നും സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ശരി, കൃത്യമായ രീതിയിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ, ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയായിരുന്നു, അത് സ്വന്തം പിതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഇടപെടുത്തിക്കൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് ചില ഫണ്ടൊക്കെ ചൈനയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂറങ്ങോട്ട് കാണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു അവസരത്തിൽ, അതായത് ഇത്ര സങ്കീർണമായ ഒരു അവസരത്തിൽ, പ്രത്യേകിച്ച് കോവിഡാണ്, മാത്രമല്ല ചൈനീസ് അധിനിവേശത്തിന് പ്രകോപനം ഇങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി നമ്മുടെ ജവാന്മാർ ആത്മവീര്യത്തോടു കൂടി അവിടെ അതിനെ പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവനും ജവാന്മാരുടെ വീരമൃത്യുവിനെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ, സ്വാഭാവികമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ അമ്മമാരും തങ്ങളുടെ മക്കൾക്കൊപ്പം അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി എന്ന ഈ എന്താ പറയുന്നത് പരമപൊട്ടൻ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാർ വാളെടുത്തുകൊണ്ട് വന്നാലും ഒരു വിഷയവുമില്ല. പരമപൊട്ടൻ എന്ന് വെച്ചാൽ പരമപൊട്ടത്തരത്തിൻ്റെ എക്സ്ട്രീമിലുള്ള ഒരു കക്ഷി, അങ്ങനെ കൂടി പറയാം. അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്നത്, രാജ്യത്തോട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് വേദനാജനകമെന്ന് തന്നെയാണ് അമിത്ഷാജി പറയുന്നത്. കാരണം വിവരക്കേടിന് മരുന്നില്ലല്ലോ അമിത്ഷാജി, നിങ്ങൾ അത് മനസ്സിലാക്കുക. ആഴമില്ലാത്ത ചിന്തയിലൂടെ അദ്ദേഹം നടത്തുന്ന പല പരാമർശങ്ങളും പാകിസ്ഥാനെയും ചൈനയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. സംശയമുണ്ടോ കാര്യത്തിൽ? ഒരു സംശയവും വേണ്ട. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആത്മപരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആത്മപരിശോധന നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇവർ ഒരുപക്ഷെ ഇത്തവണ ഇച്ചിരൂടെ, കഴിഞ്ഞ ആദ്യം പൊട്ടിയതിനേക്കാൾ ഇച്ചിരൂടെ നിലം മെച്ചപ്പെടുത്തിയേനും. പക്ഷേ ഒരു കാര്യമില്ലല്ലോ. ആത്മപരിശോധന നടത്താത്തതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തടിതപ്പിപ്പോയത്. അമേഠിയിലെ ജനങ്ങൾ ആത്മപരിശോധന നടത്തിയതിൻ്റെ ഫലമാണല്ലോ നമ്മൾ കണ്ടത് ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിഷയത്തിൽ UPA സഖ്യകക്ഷിയായ NCP അതിൻ്റെ പ്രധാനിയായിട്ടുള്ള നേതാവ് ശരത് പവാർ കഴിഞ്ഞ ദിവസം രാഹുലിനെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു വിവാദത്തിൽ രാഷ്ട്രീയം കളിക്കരുത്, അതായത് ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കളിക്കരുത്, അതിർത്തി വിഷയത്തിൽ ദില്ലിയിലുള്ള കേന്ദ്ര സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രസ്താവന നടത്തരുത്, ഇന്ത്യൻ ഭൂപ്രദേശം ഇതിനു മുമ്പ് ചൈന കൈയടക്കിയിരുന്നു, അത് മറക്കരുത്, ഇപ്പോഴും ആ പ്രദേശം ചൈനയുടെ അധീനതയിലാണ്, ഗാൽവാനിൽ ചൈനയാണ് പ്രകോപനം ഉണ്ടാക്കിയത്, വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും രാഹുൽ ഗാന്ധിയെ ശരത് പവാർ എന്ന ഒരു മുതിർന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഓർമ്മിപ്പിച്ചു. ശരത് പവാർ BJPക്കാരനോ NDAയുടെ ഭാഗമോ ഒന്നുമല്ല. നിങ്ങളോടൊപ്പം മഹാരാഷ്ട്ര ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, സ്ഥാപക നേതാക്കളിൽ ഒരാൾ, സ്ഥാപക നേതാവ് തന്നെയാണ് ശരത് പവാർ, NCPയുടെ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. മാത്രമല്ല അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ എരന്ന് വാങ്ങിക്കുന്നത്, അതായത് എതിരാളികളുടെ കയ്യിൽ നിന്നാണെങ്കിൽ പോട്ടെ, BJPക്കാർ വല്ലതും പറഞ്ഞാൽ പോട്ടെ, കൂടെ നിൽക്കുന്ന ആളുകളും രാഹുൽ ഗാന്ധിയെ ഇതേപോലെ തന്നെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, കൃത്യമായി ആക്ഷേപിക്കുന്നുമുണ്ട്. അത് എരന്ന് വാങ്ങിക്കുന്നതാണ്. അതേസമയം ഈ അവസരത്തിലും രാഹുൽ ഗാന്ധി ഇടുങ്ങിയ രാഷ്ട്രീയം കളിക്കുന്നത് ഖേദകരമാണെന്ന് അമിത്ഷാജി വീണ്ടും പറയുന്നു. അതിർത്തിയിലെ തർക്കത്തിലും കൊറോണ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിലും നാം ഭാരതം വിജയിക്കും. അടിയന്തരാവസ്ഥ കാലം ജനം ഒരിക്കലും മറക്കില്ലെന്നും ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നും ഒരു അധ്യക്ഷൻ വരാത്ത കോൺഗ്രസ് എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അമിത്ഷാ ചോദിക്കുന്നത്. സംശയമുണ്ടോ കാര്യത്തിൽ? എന്നുണ്ടായ രൂപീകൃതമായതിനു ശേഷം ഇന്ന് വരെ ആ ഫാമിലി വിട്ടിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡൻഷ്യൽഷിപ്പ് എങ്ങോട്ടും പോയിട്ടില്ല. അത് കൃത്യമായിട്ട് രീതിയിൽ എന്ത് വന്നാലും നെഞ്ചോടടുക്കി പിടിച്ചിരിക്കുകയാണ് സാധനം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുടുംബാധിപത്യ പാർട്ടിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി പറയാൻ എന്ത് യോഗ്യതയുണ്ടെന്ന് നമ്മളും ചോദിക്കുകയാണ്. എന്തായാലും ശ്രീ രാഹുൽ ഗാന്ധി, താങ്കളോട് ഒരു വലിയ നമസ്കാരമുണ്ട്. കാരണം താങ്കൾ ഇങ്ങനെ ഞങ്ങളെ കൊതിപ്പിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു വലിയ ടെൻഷനിലാണ് നമ്മൾക്കറിയാം കോവിഡ് വ്യാപനം വളരെ രൂക്ഷമാണ്. അതിർത്തിയിലെ നമ്മുടെ ജവാന്മാർ, ധീരജവാന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ച് മിഴിച്ചിമ്മാതിരിക്കുകയാണ് ആ ശത്രുക്കളുടെ അധിനിവേശം. ഇപ്പോൾ 3 ശത്രുക്കളെയാണ് അതിർത്തിയിൽ നോക്കേണ്ടത്. പാകിസ്ഥാന്, ചൈന, നേപ്പാളും. ഇപ്പോൾ പിരികേറ്റ് നേപ്പാളും വന്നിട്ടുണ്ട്. ഈ 3 പേരോടും ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഇന്ത്യക്കാരോടില്ല, ഇന്ത്യൻ ജനാധിപത്യത്തോടില്ല, ഇന്ത്യ എന്ന രാഷ്ട്രത്തോടില്ല, ഇന്ത്യയിലെ സൈനികരോടില്ല. പുള്ളിക്ക് ഫുൾ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഫണ്ട് റേസേഴ്സ് ആയിട്ടുള്ള ചൈനയോടും പാകിസ്ഥാനോടും ഒക്കെയാണ്. കൃത്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ട് കാണിച്ചോളൂ, പക്ഷേ ഇന്ത്യയിൽ ഇരുന്നിട്ട് വിടുവായിത്തരം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെ കേൾക്കേണ്ടി വരും. ശത്രുക്കളിൽ നിന്നല്ല, രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല, കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ ചെവിക്ക് പിടിച്ച് കിഴുക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലാകും എന്ന് മാത്രം താങ്കളോട് പറയുകയാണ്. എന്തായാലും താങ്കൾ ഇത്തരത്തിൽ ഇങ്ങനെ സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന ഞങ്ങളെ ഇങ്ങനത്തെ ഓരോരോ വിടുവായിത്തരം പറഞ്ഞ് ചിരിപ്പിക്കരുത്. കാരണം താങ്കൾ ഇത്രയൊക്കെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നുമെങ്കിലും അമിത്ഷാജിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് കൃത്യമായിട്ട് അതിന് ഉരുളക്കുപ്പേര് പോലൊരു മറുപടി പറയുമ്പോൾ പിന്നെ സകലമാന ഫ്യൂസും പോയി കാറ്റുപോയ ബലൂൺ പോലെ ഇദ്ദേഹത്തെ ഇനി ഒരു 10-15 ദിവസത്തേക്ക് ഇവിടെങ്ങും കാണില്ല. അതിനുശേഷം അടുത്ത നമ്പറുമായി വരുന്നത് വരെ ആ രാഹുൽ ഗാന്ധിയെ പറ്റി നമുക്ക് ഈ ഒരു മണ്ടത്തരം, കാരണം ഇത്രയും കിട്ടിയില്ലേ, വയറ് നിറഞ്ഞിട്ടുണ്ട്, ഇത് ദഹിച്ച് അടുത്ത വിശക്കുമ്പോൾ അടുത്ത മണ്ടത്തരവുമായിട്ട് വരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. എന്തായാലും സംഗതി രാഹുൽ ഗാന്ധിയും സംഭവം കോൺഗ്രസും ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.